മൂന്ന് പതിറ്റാണ്ടിലേറെയായി അക്ഷരവട്ടവുമായി കണ്ണനല്ലൂർ എം കെ എൽ എം എച്ച് എസ് ഉയരങ്ങൾ താണ്ടുകയാണ്. ചാത്തന്നൂർ ഉപജില്ലയിലെ തന്നെ ശ്രദ്ധേയമായ ഈ സ്കൂൾ 1979 സ്ഥാപിതമായത്. പി കെ വാസുദേവൻ നായർ മുഖ്യമന്ത്രിയായിരിക്കെ സി എച്ച് മുഹമ്മദ് കോയയാണ് സ്കൂളിന് അനുവാദം നൽകിയത്. കണ്ണനല്ലൂരിലെ പ്രമുഖനായിരുന്ന ഹാജി എം അലിക്കുഞ്ഞലബ്ബയാണ് സ്കൂളിന്റെ സ്ഥാപകൻ. തലമുറകൾ കൈമാറി ഇന്ന് സ്കൂളിന്റെ സാരഥ്യം ഡോക്ടർ അബ്ദുൾ മജീദ് ലബ്ബയിലാണ്. വിദ്യാഭ്യാസത്തെ കച്ചവടമായി കാണാൻ ഞങ്ങൾ തയ്യാറല്ല എന്നാണ് ഡോക്ടർ അബ്ദുൾ മജീദ് ലബ്ബ പറയുന്നത്. 1998 പ്ലസ് വൺ പ്ലസ് ടു ക്ലാസുകൾ ആരംഭിച്ചു. നിലവാരം ഒട്ടും ചോരാതെ വിദ്യാഭ്യാസത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അറിവിന്റെ അക്ഷയക്കനി വിദ്യാർത്ഥികൾക്ക് പകരുന്ന ഒരു കൂട്ടം അധ്യാപകരാണ് ഈ വിദ്യാലയത്തിന്റെ സ്വത്തെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ജയചന്ദ്രക്കുറുപ്പ് പറഞ്ഞു. പ്ലസ് വൺ വിഭാഗത്തിൽ 360 വിദ്യാർത്ഥികളും പ്ലസ് ടു വിഭാഗത്തിൽ 350 വിദ്യാർത്ഥികളും പഠിക്കുന്നു. മൊത്തം സ്റ്റാഫ് അംഗങ്ങൾ 33 ടീച്ചേഴ്സും 3 ലാബ് അസിസ്റ്റൻസും ചേർന്നതാണ്. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മുൻപേ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 5 വർഷമായി ജില്ലയിൽ ആദ്യത്തെ 5 സ്കൂളുകളിലൊന്നായി തീരാൻ കണ്ണനല്ലൂർ എം കെ എൽ എം ഹയർ സെക്കൻഡറി സ്കൂളിന് കഴിഞ്ഞിട്ടുണ്ട്. മാനേജ്മെന്റ് സ്കൂളുകൾക്ക് അനുവർത്തിച്ചിട്ടുള്ള നിയന്ത്രണങ്ങളൊന്നും അധ്യാപകരുടെ മേൽ ഇല്ല എന്നതും ഇവിടുത്തെ പ്രത്യേകതയാണ്. എസ് എൽ സി കഴിഞ്ഞാൽ പ്ലസ് വണ്ണിന് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുള്ള കുട്ടികൾ ഇന്ന് 1-ാമത്തെ സ്കൂളായി തിരഞ്ഞെടുക്കുന്നത് കണ്ണനല്ലൂർ എം കെ എൽ എം എച്ച് എസിനെ ആണ് എന്നത് സ്കൂളിന്റെ മഹത്വം വിളിച്ചോതുന്നു. ന്യൂസ് ബ്യൂറോ ചാത്തന്നൂർ.